ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഫിനോയിലാണ്. നമ്മൾക്ക് കടയിൽ നിന്നൊന്നും മേടിക്കാണ്ട് വീട്ടിൽ തന്നെ എങ്ങനെ ഫിനോയിൽ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്. അപ്പം നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിനോയിൽ കോമ്പൗണ്ട് വേണം, പിന്നെ നമ്മുടെ പെർഫ്യൂം ഇതേ തട്ടി പോയിട്ടാണ് കുഴപ്പമില്ല, ഫിനോയിലിൻ്റെ പെർഫ്യൂമ്, പിന്നെ നമുക്ക് വെള്ളമാണ് വേണ്ടത്, പിന്നെ ഒരു ബക്കറ്റും ഇങ്ങനത്തെ ഒരു കോലും. അപ്പം നമുക്ക് ഫിനോയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഫിനോയിൽ ഉണ്ടാക്കാൻ പോവാം. അപ്പൊ നമുക്ക് ഈ കിറ്റ്, ഇത് രണ്ടും കണ്ടോ, ഒരു കിറ്റ് 160 രൂപയാണ് ഇതിന് വരുന്നത്. ഇത് നമുക്ക് കെമിക്കൽ ഷോപ്സ് എന്നാണ് ഇത് നമുക്ക് കിട്ടാട്ടോ. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ ഫിനോയിൽ കോമ്പൗണ്ട് ആണ്. ഇത് നമുക്ക് ആദ്യം നമുക്ക് ബക്കറ്റിൽ ഒഴിച്ചു കൊടുക്കാട്ടോ. അതായത് ഞാനിത് പൊട്ടിക്കാണ്, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കോമ്പൗണ്ട് ആണ് ട്ടാ. ഇത് 1.5 ലിറ്റർ ഉണ്ട് കേട്ടോ ഈ കോമ്പൗണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പെർഫ്യൂമാണ്. ഇതൊരു ജാസ്മിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല മണമൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം കേട്ടോ. ഇഷ്ടമുള്ള പെർഫ്യൂം നമുക്ക് മേടിക്കാം. ഇത് തുറക്കാനും കിട്ടുന്നില്ലല്ലോ. ആ, തുറന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒഴിക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പൊ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടാ. ഇപ്പൊ അലർജി ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മള് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ചെയ്തോളൂ കേട്ടാ. പിന്നെ നമ്മള് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാനിപ്പോ ടെറസിന്റെ മുകളിൽ വന്നിട്ടാണ് കേട്ടോ ചെയ്യണത്. നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഉള്ള കാരണം അവരെയൊക്കെ താഴ്ത്താക്കി ഞങ്ങളിപ്പോ ടെറസിന്റെ മുകളിലാണ്. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടാ. ഇനി ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ നമ്മുടെ ഈ ഫിനോയില്. നമുക്ക് അധികം പണിയൊന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഫിനോയിൽ തയ്യാറാക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 8 ലിറ്റർ വെള്ളം ഒഴിക്കാമെന്നാണ് പറയണത്, പക്ഷെ ഞാൻ ഇതിൽ 6 ലിറ്റർ ഒഴിക്കണുള്ളൂ, കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നമുക്കിത് ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫിനോയിലിൻ്റെ വൈറ്റ് കളർ. ഞാനിതിൽ കളറൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ, നമ്മൾ വൈറ്റ് കളറാണ്. കളർ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കളർ മേടിച്ചിട്ട് കളർ കൊടുക്കാം. അപ്പം നമ്മൾ 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കുപ്പികളൊക്കെ ഇങ്ങനെ മിനറൽ വാട്ടറിൻ്റെ കുപ്പികളാണ്. ഇത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇതിൽ ഒഴിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ വെള്ളമൊക്കെ മേടിച്ചിട്ടുള്ള കുപ്പികളൊന്നും ആരും കളയാതെ സൂക്ഷിച്ച് വെക്കുക കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അതായത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനേ മുന്നേ ഭയങ്കര എന്താ പറയാ, നമ്മൾ ഉണ്ടാക്കണതല്ലേ, അത് കാരണം ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ, അത് കാരണം ഞാൻ പറയണതാണ്. പിന്നെ അതായത് നമ്മുടെ 3-ലിറ്റർ വെള്ളം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഒഴിക്കണോട് കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഇത് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പൈസ കൊടുത്തിട്ട് കടയിൽ നിന്ന് നമുക്ക് മേടിക്കുമ്പോൾ എന്തായാലും ഒരു ബോട്ടിലിന് 50 രൂപ എന്തായാലും ആവും. ഇത് നമുക്ക് 160 രൂപയ്ക്ക് നമുക്ക് 6 ലിറ്റർ കിട്ടുന്നില്ലേ. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേ നമ്മുടെ 4-ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനത്തെ കുപ്പിയിലില്ലെങ്കിൽ നിങ്ങൾ 6 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്ത് എന്താ പറയുക, ഒരു ബക്കറ്റിൽ ഒഴിച്ചിട്ട് ഇതിലൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അതെ, ഇതൊക്കെ ഞാൻ കുപ്പികൾ ഇനി ഇത് നമുക്ക് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ എടുത്ത് വെക്കണേ. അപ്പം നമ്മുടെ ഫിനോയില് കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. ഒരു പണിയിൽ ഇത് മിക്സ് ചെയ്യാൻ മാത്രമുള്ള ഒരു പണിയുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ഫിനോയില്. അപ്പതേ നമ്മുടെ 6-ാമത്തെ ബോട്ടിൽ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ ഞാൻ. അതേ കണ്ടില്ലേ, നന്നായി പത വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിത് തറ തുടയ്ക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാം.
പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടമ്മമാർക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ചെറിയ രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ. ചെറിയ രീതിയിൽ നമുക്ക് വരുമാനം ഇതിന്ന് കണ്ടെത്താൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ താല്പര്യം ഉള്ളവരാണെങ്കിൽ എങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഫിനോയിൽ ഓക്കെ ആയിട്ടുണ്ട്, നമ്മുടെ ഫിനോയിൽ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ നമ്മുടെ ഫിനോയിലിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ. ഇത് നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ല അടിപൊളി സ്മെല്ലാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഇനി ബോട്ടിലാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ ഫിനോയിൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിറ്റർജൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഡിറ്റർജൻറ്റ് പോലെ. പക്ഷെ ഡിറ്റർജൻറ്റ് നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഫിനോയിൽ നമുക്ക് 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഫിനോയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് നിങ്ങൾക്ക് ഇനി കുപ്പിയിലാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മുടെ ഫിനോയിൽ അടിപൊളിയുണ്ട് കേട്ടോ, നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ ഫിനോയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോട്ടിലായിട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതേത് ബോട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം മേടിച്ചിട്ട് ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കുമ്പോൾ പുറത്തേക്കൊന്നും പോവില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഒഴിക്കാം. ഇത് കണ്ടില്ലേ അടിപൊളിയുണ്ട് കേട്ടോ, ഇത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് പൊക്കി പിടിച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മൊത്തം തന്നെ താഴത്തേക്ക് വീഴും. അയ്യോ പോയി, കുഴപ്പമില്ല കുഴപ്പമില്ല കേട്ടോ. നമുക്ക് താഴെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യട്ടോ, അത് ബാലൻസ് കിട്ടാത്ത തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. അപ്പോൾ നമുക്കിങ്ങനെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന്ന് ലേശം പൊക്കി കൊടുക്കണം കേട്ടോ, പൊക്കി കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അയ്യർ തങ്ങിയിട്ടേ. ഇതേ നമ്മുടെ ഫസ്റ്റത്തെ ബോട്ടിൽ പതിയുള്ള കാരണം കൊണ്ട് ഇങ്ങനെ ഇട്ടിരിക്കണേ. നമുക്ക് അടുത്ത ബോട്ടിൽ വെക്കാം. അതേ നമ്മുടെ ഫിനോയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ, അതേ കുപ്പിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളൊക്കെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.